എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ ഈ എന്താ പറയുക നമ്മളിപ്പം ഒരു ഭയങ്കര ഒരു അവസ്ഥയിലാണല്ലോ അല്ലേ ഇപ്പം മഴയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ കുറേ പേര് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെന്താ പ്രിയാമ്മയുടെ വീട് കായലിനടുത്തല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലും വെള്ളം കയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ എന്നുള്ളത് ഇല്ലാട്ടോ നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല ഇതാണ് നമ്മുടെ പുറകിലത്തെ കായൽ പക്ഷേ നമുക്ക് പറമ്പിലോട്ട് വെള്ളമൊന്നും കയറില്ല അതങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ സേഫാണ് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും സേഫല്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വാഴയില അതായത് ആൻറ്റി ഓക്സിഡൻ്റുകളെ സമ്പുഷ്ടമായ നമ്മുടെ വാഴയിലയുടെ ഔഷധ ഗുണങ്ങൾ അതുപോലെ അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വാഴയില സുലഭമായിട്ട് കിട്ടണമെന്നില്ല അല്ലേ വാഴയില കിട്ടാത്തവരുണ്ട് അപ്പോൾ ഈ വാഴയില ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കുക എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നമുക്ക് പറയാം അതിനുശേഷം അതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗവും നമുക്ക് പറയാം അപ്പോൾ നമ്മൾ വാഴയിലുണ്ടല്ലോ നന്നായിട്ട് കഴുകി തുടച്ച് അതിൻ്റെ വെള്ളം മുഴുവനും കളയണം അതിൻ്റെ ഉള്ളിലും പുറത്തും ഒ ഒറ്റ വെള്ളവും പാടിലൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ തുടച്ച് കളയണം അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതേപോലെ മടക്കി ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും വയ്ക്കാം ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വാഴയിലാണെന്നുണ്ടെങ്കിലും ആ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വിൽക്കുക എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ പറ്റില്ല മൂന്നോ നാലോ ന്യൂസ് പേപ്പർ എടുക്കണം ഇതുപോലെ നമ്മൾ വലിയ ന്യൂസ് പേപ്പറ് മൂന്നോ നാലോണ്ണോ എടുത്തതിന് ശേഷം അതിൽ വെച്ച് നമ്മൾ ഇതുപോലെ ചെറുതാക്കി മടക്കുക വളരെ ഈസിയാണ് പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയതിന് ശേഷം എന്ത് ചെയ്യണം ഇതിൻ്റെ രണ്ട് വശം റബ്ബർ ബാൻഡിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അതിൽ എയർ ഒന്നും കിടക്കാതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതേ നമ്മളങ്ങനെ കറക്റ്റാക്കി കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയില കുറേ കാലം കേടുകൂടാതിരിക്കും നമ്മൾ സാധാരണ ഇഡലിൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ മാവ് അധികം പുളിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ വാഴയുടെ ഇല ഒന്ന് രണ്ടെണ്ണം കീറി അതിലിട്ട് വെച്ചാൽ മതി അപ്പം ഇലയും അതിൻ്റെ പുളിപ്പൊക്കെ എടുത്തോളും അപ്പോൾ നമുക്ക് പുളിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ദോശ ചുട്ടെടുക്കാനായിട്ട് വിറ്റു പിന്നെ പലർക്കുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ദോശ ചുടുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കണോ എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക സവാളെടുത്തിട്ട് അതിലെണ്ണയൊക്കെ പറ്റിയിട്ട് ആക്കുക ചെയ്യുക പക്ഷേ പിന്നീട് നമുക്ക് ഈ സവോള ചിലപ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും അത് അങ്ങനെ വെന്ത പോലെയൊക്കെ ആവും അപ്പോൾ നമുക്ക് വെറുതെ ഒരു സവോള കളയണം എന്നാലുണ്ടല്ലോ ന ദോശയൊന്നും പിടിക്കാതെ വളരെ ഈസിയായിട്ട് നമുക്ക് ദോശക്കല്ലിൽ ദോശ ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ ഈ വാഴത്തണ്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും അതായത് നമ്മൾ വാഴത്തണ്ട് വെട്ടിയെടുക്കണ സമയത്ത് ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് വാഴത്തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കത്തി കൊണ്ട് അതൊന്ന് ചതച്ച് നമ്മൾ എണ്ണ തടവി ദോശ ചുട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരൊറ്റ ദോശയും പിടിക്കില്ല നല്ല ഈസി ആയിട്ട് കണ്ടു ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ ദോശയും ചുട്ടെടുക്കാനായിട്ട് പറ്റും ഏത് ദോശക്കല്ലായിക്കോട്ടെ നമുക്ക് ഇങ്ങനെ തന്നെ അതായത് നമ്മുടെ ഈ വാഴത്തണ്ട് വെച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ തടവി ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശ കിട്ടുമെന്ന് മാത്രമല്ല നമ്മളിങ്ങനെ ദോശ ചുട്ട് നമ്മൾ ഇലയിലോട്ടാണ് ഇടുന്നതെങ്കിലുണ്ടല്ലോ ആ ഒരു ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഇനി മുതൽ നമ്മൾ എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് ദോശ ചൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഴത്തണ്ട് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് ഇനി നമ്മുടെ കത്തി കത്രികയൊക്കെ ഉണ്ടല്ലോ അത് മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് ഈ വാഴയിടയില വളരെ ഉപകാരപ്രദമാണ് അതായത് ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിങ്ങനെ തയ്ക്കുന്നവർക്കൊക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ഇതേപോലെ വലിയൊരു കത്രിക ഉണ്ടാവും കുറേ നാൾ കഴിയണ സമയത്ത് നമുക്ക് നെക്കൊക്കെ വെട്ടണ സമയത്ത് ഒക്കെ ഇതൊരു ചാട്ടം പോലെ തോന്നും അല്ലെങ്കിൽ സാധാരണ തുണിയൊക്കെ വെട്ടണ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ചാട്ടം പോലെ തോന്നും കത്രികയ്ക്ക് പിന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട് നമുക്ക് ആ തുമ്പിലത്തെ ആ മൂർച്ച കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് നമ്മൾ തുണികളൊക്കെ വെട്ടുന്ന പോലെ തന്നെ കുറച്ച് നേരം അങ്ങ് നന്നായിട്ട് വിട്ട് അതിൻ്റെ തുമ്പൊക്കെ പ്രത്യേകിച്ച് വിട്ട് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് മൂർച്ച വരുമെന്ന് മാത്രമല്ല ആ ഒരു ചാട്ടം ഉണ്ടല്ലോ അതൊക്കെ മാറി അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കത്തിയുടെ മൂർച്ച കൂട്ടാനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചീരയുടെ ഇലയൊക്കെ അരിയുന്ന പോലെ തന്നെ നമ്മൾ എടുത്തിട്ട് കുറച്ച് നേരം അങ്ങ് അരിയുക അപ്പോൾ നമ്മുടെ കത്തിയുടെ മൂർച്ചയും കൂടും അപ്പോൾ കത്തി കത്രിക മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ വാഴയില ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളിയൊരു റെസിപ്പി നമുക്ക് വാഴയില കൊണ്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചു അതായത് നമ്മൾ ചിക്കനും ബീഫും പിന്നെ ഫിഷും ഒക്കെ വാഴയിലെ പൊള്ളിക്കുക അത് അടിപൊളിയാണ് കണ്ടു പോകും നമ്മളിങ്ങനെ വാഴയിലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചട്ടിയില് നമ്മളൊന്ന് ചുട്ടെടുക്കണ സമയത്തുണ്ടല്ലോ അതെടുത്ത് കഴിക്കുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അത് വാഴയിലയിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് വിറ്റുകയുള്ളു അപ്പോൾ അതിനായിട്ട് നമ്മൾ വാഴയിലെടുത്ത് നന്നായിട്ട് വാട്ടി അതിൻ്റെ പിന്നിലുള്ള ആ കട്ടിയുള്ള സംഭവമല്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അതുകൊണ്ടാണ് നമ്മളിത് ചുറ്റി ആക്കുന്നത് അതിന് ശേഷം നമ്മൾ ചിക്കനാണെങ്കിൽ ചിക്കൻ നീളനെ വറുത്തു വെക്കുക ബീഫാണെങ്കിൽ അങ്ങനെ ഫിഷ് ആണെങ്കിൽ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ കുറച്ച് ഒത്തിരി അധികം ഫ്രൈ ചെയ്യേണ്ട ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇല വാട്ടിയലോട്ട് നമുക്ക് ആ ഗ്രേവി നിരത്തി പിന്നെ ചിക്കനോ ഫിഷോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ എന്താന്ന് വെച്ചാൽ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി നമ്മൾ ഇരുമ്പിൻ്റെ തട്ടിൽ വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വാഴയിലയിൽ മാത്രമാണ് നമുക്കിതിങ്ങനെ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വാഴയില കൊണ്ട് നമുക്ക് ഇങ്ങനെയും ഒരു ടിപ്പുണ്ട് ഈ വാഴയില അങ്ങ് മുരിഞ്ഞു വരുന്ന ആ ഒരു മണം അതിൽ ആ പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് ഇതുപോലെ ഒരു ടേസ്റ്റുള്ള മറ്റൊരു സംഭവമാണ് നമ്മുടെ കിഴിപ്പൊറോട്ടയും കിഴിപ്പൊറോട്ടയ്ക്ക് നമുക്കിതേപോലെ വാഴയില വേണം അതുപോലെ നമ്മുടെ അടയുണ്ടല്ലോ അട ചുടുന്നത് അട പുഴുങ്ങിയെടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വാഴയിലയുടെ ഗുണങ്ങൾ മനസ്സിലായല്ലോ അല്ലേ അതുപോലെ ഉപയോഗം ഇനി ഉണ്ടല്ലോ ഇതുപോലെ രണ്ട് മൂന്ന് വാഴയില കീറി നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ശക്കല ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പൊക്കെ ഇലേമ പിടിച്ചോളും അപ്പോൾ ഒരുപാട് ഉപ്പല്ല ചെറിയ ഉപ്പൊക്കെ ഇത് പിടിച്ചെടുക്കും അപ്പോൾ നമുക്ക് ആ ഉപ്പ് കൂടിയ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരു വാഴ നട്ടുപിടിപ്പിക്കണം വാഴ ഇല എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരണമല്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ വാഴ വയ്ക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വാഴ ഇല വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണ രീതിയും പറഞ്ഞു അതുപോലെ വാഴ ഇല കൊണ്ടുള്ള വിഭവങ്ങളും അതിൻ്റെ ഒക്കെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം